വിലവർദ്ധനവിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു എൽ പി ജിക്ക് ഉണ്ടായ വിലവർദ്ധനവിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചു. ഇത് സാധാരണമായ ഒരു വർദ്ധനവല്ല, അനുദിനമുണ്ടാകുന്ന അടിക്കടിയുള്ള അസാധാരണമായ വർദ്ധനവുകളെ തുടർന്ന് വിലവർദ്ധനവ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇന്ത്യക്കാരൻ്റെ ജീവിത അനുഭവ പരിസരങ്ങളിൽ നമ്മൾ സമരസപ്പെട്ട ഒരു അനുഭവമാണ്. പക്ഷേ ഈ വിലവർദ്ധനയുടെ പ്രത്യേകത എന്താണ്? ഒരൊറ്റ ദിനരാത്രത്തിൻ്റെ മറവിൽ 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് വടക്കഞ്ചേരിയിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ 1100 രൂപ ഇന്ത്യയിലെ ഏതു സാധാരണക്കാരനും ഏതു സാധാരണക്കാരിയുമായ ഗ്രഹനാഥനും ഗ്രഹനാഥയും തങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അനിവാര്യതയായ മുമ്പോട്ടേക്ക് പോക്കിന് വേണ്ടി കൊടുക്കേണ്ടതായി വരുന്നു. ഈ വില വർധനവ് സൃഷ്ടിച്ചത് ആരാണ്? അത് സംഘപരിവാരമാണ്, ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെൻറ്റാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്താൽ നയിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്നതുപോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ മതഭീകര പ്രസ്ഥാനത്തിൻ്റെ ലക്ഷണമൊത്ത പ്രതീകമായ RSS ആണ് ഈ വിലവർദ്ധനയ്ക്ക് നേതൃത്വമായിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവ പരിസരങ്ങളിൽ കേരളത്തിൽ 2 രൂപ സെസ് വർദ്ധിപ്പിച്ചു ഇരിക്കട്ടെ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. ആ 2 രൂപയുടെ 25 ഇരട്ടിയാണ് ഒരൊറ്റ ദിനരാത്രത്തിൻ്റെ മറവിൽ രാജ്യം ഭരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ് ശതകോടിക്കണക്കിന് വരുന്ന മനുഷ്യായുസ്സുകളുടെ ജീവിതത്തിലേക്ക് ബുൾഡോസർ പ്രയോഗിക്കുന്നത് പോലെ കടന്നാക്രമണം നടത്തി വർദ്ധിപ്പിച്ചത്. 2 രൂപയുടെ 25 ഇരട്ടി RSS ഇന്ത്യയിലെമ്പാടും വർദ്ധിപ്പിച്ചിട്ട് ആ വർധനവിൻ്റെ 2% താഴെ ഒരു വർധനവ് കേരളത്തിൽ ഉണ്ടായപ്പോഴുണ്ടായ പ്രതിഷേധത്തിൻ്റെ 1/4 കലാപശ്രമങ്ങളുടെ 1/1000 വടക്കഞ്ചേരിയിൽ മാത്രമല്ല അങ്ങ് കാസർഗോഡ് മംഗൽപാടി മുതൽ തിരുവനന്തപുരത്ത് കളയിക്കാ വരെയുള്ള കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രാമനഗരാന്തരങ്ങൾ നമുക്ക് ദർശിക്കാൻ വേണ്ടി കഴിഞ്ഞു. അന്തസ്സുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകർ തങ്ങളുടെ കയ്യിലുള്ള മൈക്ക് ഹാൻഡുമായി നമ്മളുടെ മുമ്പിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് 2 രൂപയുടെ 25 ഇരട്ടി ഇന്ന് RSS വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമ്മളുടെ ജീവിതം നരകയാതനകളുടെ പടുക്കുഴിയിലേക്ക് സംഘപരിവാരം യുദ്ധ പ്രഖ്യാപനത്തോടുകൂടെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്താണ് നമ്മളുടെ നാടിൻ്റെ പ്രതികരണം? ഒരു 5 മിനിറ്റ് ദൃശ്യം നമ്മളുടെ ആരുടെയെങ്കിലും അനുഭവങ്ങളുണ്ടായോ? കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ശരി, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രൗഢഗംഭീരമായ ഭൂതകാലം അവകാശപ്പെടുന്ന മണ്ണാണ് കേരളത്തിൻ്റേത് എന്ന നിലയിലാണ് കേരളത്തിൽ വർഗീയത എന്ന് പറയുന്നത് ഇപ്പോൾ നേരിട്ട് ബാധിക്കുന്ന ഒന്നാമത്തെ പ്രശ്നമായി. നേരിട്ട് ഡെമോക്രസിൻ്റെ വാളെന്ന പോലെ നമ്മളുടെ സിനിമ മുകളിൽ ഇപ്പോൾ തൂങ്ങുന്നില്ല. ഞാൻ സന്ദർഭവസരം ദ്വാകരിക്കാൻ കാരണം എന്താണ്? പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് പ്രൗഢോജ്വലമായ മതനിരപേക്ഷതയുണ്ട് എന്ന് അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു 4 പത്രമാധ്യമങ്ങൾ RSS വിധേയത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ജനജീവിതത്തോടുള്ള ഹീനമായ ഈ വെല്ലുവിളിയെ, അസാധാരണമായ ഈ യുദ്ധപ്രഖ്യാപനത്തെ സംബന്ധിച്ച് 4 കോളം വാർത്ത പ്രതിഷേധ സ്വഭാവത്തോടുകൂടി എഴുതുന്നതിന് നമ്മുടെ രാഷ്ട്രം സാക്ഷ്യം വഹിച്ചു. എവിടെയുമില്ല. ഈ വിലവർദ്ധനവിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ LPG നമ്മളുടെ ജാഥാ മാനേജർ കൂടെയായിട്ടുള്ള ഡോക്ടർ PK ബിജു കെമിസ്ട്രിയിലാണ് ഡോക്ടറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് LPGയുടെ പ്രത്യേകത? അത് ബ്യൂട്ടൈൻ പ്രൊപ്പൈൻ എന്നീ ദ്രാവകങ്ങളുടെ സംഗമമാണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന LPG എന്ന് പറയുന്നത് 60% ബ്യൂട്ടൈനും 40% പൊപ്പൈനുമുള്ള അതിൻ്റെ സംഗ്രഹമാണ് ഇന്ത്യയുടെ LPG എന്ന് പറയുന്നത്. നമ്മളുടെ ജാഥാ അംഗങ്ങൾ സഖാവ് KT ജലീലും സഖാവ് M സുരാജും നമ്മളുടെ വേദിയിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി അവരെ ഊഷ്മളമായി നമ്മുടെ ജാഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LPGയുടെ അനുപാതം എന്ന് പറയുന്നത് 60% ബ്യൂട്ടൈനാണ്, 40% പൊപ്പൈനാണ്. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് നമ്മളുടെ അടുക്കളയിൽ പാചകത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ പാചകവാതകമായി ഇത് മാറുന്നത്. ഈ 2 ഘടകങ്ങളും യഥാക്രമം 40%, 60% ഒത്തുചേരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഈ കൊള്ളയുടെ ആഴവും പരപ്പും എന്താണ്. സൗദി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അരാങ്കോ കമ്പനിയിൽ നിന്നാണ് ഇന്ത്യക്ക് ആവശ്യമുള്ള പാചകവാതകത്തിൻ്റെ മഹാഭൂരിപക്ഷവും സിംഹഭാഗവും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. സൗദിയിലെ അരാങ്കോ കമ്പനിയിൽ നിന്നാണ്. ആയിരക്കണക്കിന് മലയാളികളെ കമ്പനിയുടെ ഭാഗമായിരിക്കാം ഈ നാട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ അരാങ്കോ കമ്പനിയിൽ നിന്ന് 10 ലക്ഷക്കണക്കിന് ടൺ ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ് LPGയുടെ ദ്രാവക രൂപത്തിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. എന്താണ് ഈ വിലവർദ്ധനവിൻ്റെ പ്രത്യേകത?
നമ്മളിവിടെ ഒത്തുചേരുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിന്റെ ആദ്യ പാദത്തിൽ വെച്ചിട്ടാണ് 2022 മാർച്ച് മാസം 1 ടൺ ബ്യൂട്ടൈനും 1 ടൺ പ്രൊപ്പൈനും ആഗോള വിപണിയിൽ വിലയുണ്ടായിരുന്നത് 960 ഡോളറാണ് അതായത് ഇന്നത്തെ എൽപിജി ഇൻഡിഗൽ സൃഷ്ടിക്കുന്ന രണ്ട് വാതകങ്ങൾക്ക് ആഗോള വിപണിയിൽ വിലയുണ്ടായിരുന്നത് 1 ടണ്ണിന് 960 ഡോളറാണ് 50 രൂപ വർദ്ധിപ്പിച്ച സവിശേഷകരമായ ദിവസങ്ങളിൽ വടക്കൻചേരിയിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ ആഗോള വിപണിയിൽ അതിന്റെ വില എത്രയാണ് 1 ടണ്ണിന് 960 ഡോളർ ഉണ്ടായിരുന്ന പ്രൊപ്പൈനും ബ്യൂട്ടൈനും ഇന്ന് എത്രയായി ചുരുങ്ങി ഇന്ന് 640 ഡോളർ ആയി ചുരുങ്ങി എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 300 ഡോളർ ടണ്ണിന് ആഗോള വിപണിയിൽ വില കുറഞ്ഞു ഇന്ത്യയിൽ ആ വിലക്കുറവിന്റെ 1000ൽ ഒരു അംശം 10000ൽ ഒന്ന് നമുക്ക് അനുഭവേദ്യമാകാൻ വേണ്ടി കഴിഞ്ഞു ആഗോള വിപണിയിൽ 300 ഡോളർ പാചകവാതകത്തിന്റെ ദ്രാവകങ്ങൾക്ക് കുറഞ്ഞു കേരളത്തിലും ഇന്ത്യയിലും ഒറ്റ ദിനദാത്രത്തിന്റെ വരവിൽ 50 രൂപ വർദ്ധിപ്പിച്ച് അത് 1100 ആക്കി ഈ കാട്ടുകൊള്ളയ്ക്ക് എന്തു പേരിട്ട് നിർവചിച്ചാലാണ് സമകാലിക ഇന്ത്യൻ അനുഭവങ്ങളെ നമുക്ക് നിർവചിക്കാൻ വേണ്ടി കഴിയുക ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ ജനകീയ പക്ഷത്ത് നിന്നുകൊണ്ട് ലക്ഷോപലക്ഷം വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാരൻ നിസ്വരമായ പരമദരിദ്രരായ ശതകോടിക്കണക്കിന് വരുന്ന മനീഷായുസുകളുടെ ജീവിത പക്ഷത്ത് നിന്നുകൊണ്ട് അന്തസ്സുള്ള ഒരു പ്രതിരോധം കേരളത്തിൽ കോൺഗ്രസോ ലീഗോ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു മുഖ്യധാരാ മാധ്യമങ്ങളുടെ അപകടപൂർണമായ നിശബ്ദത എന്താണ് അത് RSS നടത്തിയ വർധനവാണ് കേരളത്തിൽ 2 രൂപ വർദ്ധിപ്പിച്ചതിന്റെ 25 ഇരട്ടി RSS വർദ്ധിപ്പിച്ചു കേരളത്തിൽ നടത്തിയ വർധനവിന്റെ 25 ഇരട്ടി രാജ്യത്തെ സംഘപരിവാരം വർദ്ധിച്ചപ്പോൾ ആ വർധനവിന് മുമ്പിൽ പഞ്ചമുച്ചമടക്കി നമ്ര ശിരസ്കരായി നിൽക്കുന്ന കോൺഗ്രസിനെ ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക കേരളത്തിന്റെ മാത്രമല്ല ഏത് പരിസരവും നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചു നോക്ക് ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ കൊള്ളയ്ക്കാണ് നമ്മളുടെ രാഷ്ട്രം സാക്ഷ്യം വഹിക്കുന്നത് ഈ കൊള്ളയൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന് ചുവട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്ക ഇവിടെ ആമുഖമായി സംസാരിക്കവേ ചൂണ്ടിക്കാണിച്ചു അന്യാദർശ്യമായ രാഷ്ട്രീയ ആക്രമണത്തിനാണ് ഇന്ത്യയുടെ ഭൂതകാല ചരിത്ര ദശാസന്ധികളിൽ എവിടെയും ഉണ്ടായിട്ടില്ലാത്തത്ര ഒരു ശത്രു രാഷ്ട്രത്തോടെന്നതുപോലെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് 3.5 കോടി മലയാളികളുടെ മാതൃഭൂമിയായ കേരളത്തെ തുടച്ചു നീക്കണമെന്ന ശത്രുതാപൂർണമായ സമീപനത്തോടു കൂടെ പാകിസ്ഥാനല്ല നമ്മളുടെ രാഷ്ട്രത്തിന്റെ വർണ്ണാധികാര സംഘം സംഘപരിവാരം നമ്മളോട് നയ സമീപനം സ്വീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ നയ സമീപനം അവിടെയാണ് CPIM ഉയർത്തുന്ന ഈ ജനകീയ പ്രതിരോധ ജാഥയുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി അവിടെയാണ് എന്തുകൊണ്ട് രാജ്യത്തെ യൂണിയൻ ഗവൺമെന്റ് ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ അന്യമായ വിധം ശത്രുതാപൂർണമായ സമീപനത്തോടുകൂടെ നമ്മുടെ കേരളത്തെ എന്തുകൊണ്ട് ലക്ഷ്യം വെക്കുന്നു ഇവിടെ പാചകവാതകത്തിന്റെ വില വർധനവ് ഞാൻ ചൂണ്ടിക്കാണിച്ചു മാസാന്തരങ്ങൾക്ക് പിറകിൽ ഇത് ഹിന്ദു പത്രം വാർത്ത എഴുതുകയുണ്ടായി രാജ്യമെമ്പാടം അനുദിനം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റത്തെ സംബന്ധിച്ച് ഓരോ ഗ്രാമനഗരാന്തരങ്ങളിലും ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യായുസുകളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന വില വർധനവിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുക ഇത് ഹിന്ദു പത്രം തലവാചകം എഴുതി ദ സ്റ്റേറ്റ്സ് വിത്ത് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ ഇന്ത്യ രാജ്യത്തിന്റെ ദുരിതപൂർണമായ വർത്തമാന കാലാവസ്ഥയിൽ വിലക്കയറ്റം ഏറ്റവും കുറവുള്ള രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട് ആസ്ഥാനമായ ഗ്രൂപ്പ് പ്രസിദ്ധീകരിക്കുന്ന ഇത് ഹിന്ദു പത്രം അഭിമാനത്തോടുകൂടെ ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന സംസ്ഥാനം CPIM ഭരണം നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തും കരുതലുമുള്ള നമ്മുടെ കേരളമാണ് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ മനോരമയിലും മാതൃഭൂമിയിലും വാർത്ത വായിച്ചോ ആ വാർത്ത വായിക്കാനിടയില്ല കാരണം അങ്ങനെ ഒരു വാർത്തയില്ല 7 മണി മുതൽ 10 മണി വരെയുള്ള 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിക്കുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇന്ത്യയുടെ ദുരിതപൂർണമായ അവസ്ഥാ നിറങ്ങളിൽ വിലക്കയറ്റം ഏറ്റവും കുറവ് ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മളുടെ കേരളമാണ് ഒരു 2 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന വാർത്താ അവതരണം എവിടെയുമില്ല കേരളം കഴിഞ്ഞാൽ 2ാം സ്ഥാനമാണ് തമിഴ്നാടിന് അവകാശപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് ആ സംസ്ഥാനത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദിനപത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും വിലക്കയറ്റം നിയന്ത്രിച്ച് നിർത്തിയ വിലക്കയറ്റം ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് വിളിച്ച് പറഞ്ഞ ദ ഹിന്ദു പത്രമാണ് നമ്മളുടെ ഒരു ദുര്യോഗം കൂടെയാണിത് മലയാളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ അനുഭവങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധേയമായ ഒരു മനുഷ്യ മുന്നേറ്റം
ലോകം ശ്രദ്ധിക്കുന്ന ഇന്ത്യ ശ്രദ്ധിക്കുന്ന അഭിമാനാർഹമായ മഹാഗാഥകളുടെ ഒരു പുതിയ ഘട്ടം അതുണ്ടായാൽ കേരളത്തിന്റെ മാധ്യമങ്ങളുടെ വാർത്ത നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയില്ല. ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ന്യൂനോ ന്യൂനപക്ഷം വരുന്ന അന്തർദേശീയ മാധ്യമങ്ങളോ നമുക്ക് കണ്ണോടിക്കേണ്ടതായി വരും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ സമീപകാല അനുഭവങ്ങളിൽ ഏറ്റവും ദുരിതപൂർണമായ ഇന്ത്യൻ ജനജീവിതം മാറുകയാണ്. ആ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന് ചുവട്ടിൽ നിൽക്കുന്ന കേരളമോ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് വരുന്ന ഗ്രാമ നഗരാന്തരങ്ങളിലും ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യായുസ്സുകളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കുന്ന ഒരു പ്രതിഭാസമായി വിലക്കയറ്റം മാറുമ്പോൾ ആ ഇന്ത്യയിൽ തന്നെ വിലക്കയറ്റം ഏറ്റവും അതിശക്തമായി പിടിച്ചു നിർത്തിയ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. എന്തുകൊണ്ട് സംഘപരിവാരം കേരളത്തെ ലക്ഷ്യം വെക്കുന്നു? എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് ഈ സംസ്ഥാനം മനുഷ്യ മുന്നേറ്റങ്ങളിലെ മഹാഗാഥകൾ രചിക്കുന്ന ഏതു പരിമിതികൾക്കും ആസൂത്രിതമായ പ്രതിസന്ധികൾക്ക് നടുവിലും ശിരസുയർത്തുന്ന അഭിമാനാർഹമായ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഈ നാട് എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ചോദ്യത്തിന്റെ നേരത്തെ ഒരു ഉത്തരമാണിത്. ഇത് ഏത് മേഖലയിലും നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടി കഴിയും. അത് വിദ്യാഭ്യാസമാവട്ടെ, ആരോഗ്യമാകട്ടെ, വ്യവസായമാവട്ടെ, ഇൻഫർമേഷൻ ടെക്നോളജി ആവട്ടെ, ടൂറിസം ആകട്ടെ, കേരളത്തിന് മുന്നേറ്റങ്ങൾ അവകാശപ്പെടാൻ കഴിയാതിരുന്ന അപൂർവം വരുന്ന ഏതു മേഖലയുമാവട്ടെ, പുതിയ മുന്നേറ്റങ്ങളിലേക്ക് കേരളം കാലൂന്നിയ കാലമാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ ഇന്ത്യയുടെ സമകാലിക അനുഭവങ്ങൾ എന്ന് പറയുന്നത് പട്ടിണിയിൽ ദാരിദ്ര്യത്തിൽ. സമീപത്താണ് ഹംഗർ സ്ട്രൈക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള പട്ടിണി സൂചിക പ്രസിദ്ധീകരിക്കപ്പെട്ടു. പ്രസിദ്ധീകരിക്കപ്പെട്ട പട്ടിണി സൂചികയിൽ 147 രാഷ്ട്രങ്ങളായിരുന്നു ഏതാണ്ട് ഉണ്ടായിരുന്നത്. ആ 147 ഇന്ത്യയുടെ സ്ഥാനം 124. ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട അനുഭവമാണ് നേപ്പാളിലുണ്ടായിരുന്നത്. ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട ട്രാക്ക് റെക്കോർഡാണ് ബംഗ്ലാദേശിലുണ്ടായിരുന്നത്. ഈ രാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. വിശപ്പ് മൂലം മനുഷ്യൻ മരിച്ചു വീഴേണ്ടവരെന്ന കണക്കെടുപ്പ് പരിശോധിക്കുമ്പോൾ ഇന്ത്യ നേപ്പാളിന്റെ പുറകിലാണ്, ഇന്ത്യ ബംഗ്ലാദേശിന്റെ പുറകിലാണ്. സമീപ ചരിത്രത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ പട്ടിണി മൂലം ഒരിറ്റുനേരം ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റാനാകാതെ ജീവിതത്തിൽ നിന്ന് മരണത്തിന്റെ നിലയില്ലാ കയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട വന്നവരുടെ എണ്ണം ആയിരങ്ങൾ പതിനായിരങ്ങളായി ഇന്ത്യയിൽ വർദ്ധിച്ച അപമാനകരമായ ഒരു കാലയളവിന്റെ മടിത്തട്ടിൽ കൂടെയാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. ആ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന് കീഴിൽ കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളം അഭിമാനാർഹമായ മുന്നേറ്റം നടത്തുകയാണ്. നീതി ആയോഗ് അത് കേരളത്തിന്റെ ഒരു അനുരൂപമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല, യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. നീതി ആയോഗ് ഇന്ത്യയുടെ കണക്കെടുത്തപ്പോൾ എന്താണ് പറഞ്ഞത്? സമകാലിക ഇന്ത്യൻ പരിസരങ്ങളിൽ പട്ടിണി ഇല്ലാതായ, ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ, 0.07% മാത്രം ദാരിദ്ര്യമുള്ള, പട്ടിണി സമ്പൂർണമായും സമഗ്രമായും തുടച്ചു നീക്കപ്പെട്ട ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ്? നമ്മൾ പറയുന്നതല്ല, CPIM പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തെ വസ്തുതാപൂർണമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായ വിവരശേഖരണം നടത്തുന്ന നീതി ആയോഗ മാസാന്തരങ്ങൾക്ക് പുറകിൽ വെച്ച് പറയുകയുണ്ടായി, ഇന്ത്യയിൽ പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യം ഏതാണ്ട് സമ്പൂർണമായും തുടച്ചു നീക്കപ്പെട്ട ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് അത് നമ്മളുടെ കേരളമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തും കരുതലുമുള്ള കേരളമാണ്. ആ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന്റെ ചുവട്ടിൽ എന്താണ്? ഇപ്പൊ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാർ ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ഒരു പ്രത്യേക സർവേ നടത്തി കേരളത്തിൽ. എന്താണ്? സ്വന്തമായി ഭവനമില്ലാത്തവർ, സ്വന്തമായി ഭൂമിയില്ലാത്തവർ, സ്വന്തമായി വരുമാനമില്ലാത്തവർ, ഇങ്ങനെ അതിദരിദ്രരുടെ പട്ടികയിൽ ജീവിതം മുമ്പോട്ടേക്ക് നീക്കാൻ പ്രാപ്തിയില്ലാത്ത എത്ര ആളുകളുണ്ട് കേരളത്തിൽ എന്നതിനെ സംബന്ധിച്ച് കണക്കെടുത്തു. 64,000 പേരുണ്ട് എന്ന് നോഡൽ ഏജൻസികൾ സമഗ്രമായ പരിശോധനയും സർവേയും നടത്തി നമ്മുടെ നാടിനോട് വിളിച്ചു പറഞ്ഞു. 64,000 ഇപ്പോഴും കേരളത്തിൽ അതിദരിദ്രരാണ്. ആഴ്ചകൾക്ക് പുറകിൽ കേരളത്തിന്റെ ക്യാബിനറ്റ് കൂടിയിട്ടുള്ള സുപ്രധാനമായ തീരുമാനം എന്തായിരുന്നു? കേരളത്തിൽ അതിദരിദ്രരായ ഈ 64,000-ൽ അധികം വരുന്ന കുടുംബങ്ങളെയും ആരേറ്റെടുത്തു അതിന്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുവാൻ, ആ കുടുംബങ്ങളെ അത്രയും ദത്തെടുക്കുവാൻ കേരളത്തിൽ മുമ്പോട്ടേക്ക് വന്നത് സ്വകാര്യ ട്രസ്റ്റുകളല്ല, ശതകോടീശ്വരന്മാരായിട്ടുള്ള മുതലാളികളല്ല, ആരായിരുന്നു? കേരളം കട്ടപ്പുറത്തായി എന്ന് കോൺഗ്രസും ലീഗും വിളിച്ചു പറഞ്ഞ, ശ്രീലങ്ക പോലെ മുടിഞ്ഞു കുത്തുപാളയെടുത്തു എന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞ,
തകർന്ന് തരിപ്പണമായി എന്ന മത്സരബുദ്ധിയോടുകൂടെ ആർഎസ്എസ് മുതൽ മുസ്ലിം ലീഗ് വരെയുള്ളവർ പ്രചരിപ്പിച്ച അതേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിദരിദ്രരായ 64,000-ത്തിലധികം വരുന്ന കുടുംബങ്ങളെ ദത്തെടുത്തു ഇന്ത്യക്ക് മാതൃകയായിരുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണ് ഇത് ഇന്ത്യയുടെ അനുഭവ പരിസരങ്ങളിൽ ഒരു ശരാശരി ഇന്ത്യൻ സംസ്ഥാനത്തിന് ചിന്തിക്കാൻ പര്യാപ്തമായ ഒരു നേട്ടമല്ല ഒരു സാധാരണ ഇന്ത്യൻ സംസ്ഥാനത്തിന് ചിന്തനീയമായ ഒരു അനുഭവമല്ല കേരളത്തിൽ ഉണ്ടാകുന്നത് ഏതു പ്രതിസന്ധികൾക്കും പരിമിതികൾക്കും നടുവിലും സാധാരണക്കാരുടെ ജീവിതങ്ങളെ ഹൃദയങ്ങളോട് ചേർത്ത് വെച്ച് അവരുടെ ജീവിതങ്ങളെ പ്രതിസന്ധികളിൽ നിന്ന് പുതിയ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കുന്ന ഇടതുപക്ഷ അനുഭവം നമ്മുടെ കേരളം ഇന്ത്യക്കും ലോകത്തിനും മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത് ദാരിദ്ര്യ നിർമാർജ്ജന മേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസം ഉൾപ്പെടെ ആരോഗ്യം ഉൾപ്പെടെ വ്യാവസായിക വളർച്ചകൾ ഉൾപ്പെടെ ഇൻഫർമേഷൻ ടെക്നോളജികൾ ഉൾപ്പെടെ ടൂറിസം ഉൾപ്പെടെ ജനജീവിത സംബന്ധമായ ഏതു മേഖലയും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കാം ഈ കേരളീയ മുന്നേറ്റങ്ങളെ നമുക്ക് അടയാളപ്പെടുത്തുവാൻ വേണ്ടി കഴിയും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഇതേ നീതി ആയോഗ് തന്നെ ആഴ്ചകൾക്ക് പുറകിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു കണക്കെടുത്തു ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്താണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ ആകെ കണക്ക് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ചപ്പോൾ പറയുന്നുണ്ട് അതിൽ യു പി എത്രയാണ് ശതമാനം ഉത്തർപ്രദേശിൽ ഏതാണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് 80-ഓളം വരുന്ന പാർലമെന്റ് മണ്ഡലങ്ങളും 400-ലധികം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളുമുള്ള കോടാനുകോടി വരുന്ന ജനസാന്ദ്രത അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന യു പിയിൽ 14% താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് സ്കൂളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അവസരമുണ്ടായത് തമിഴ്നാട് 24% കർണാടക അത് 17%. എന്നാൽ തകർന്ന് തരിപ്പണമായി എന്ന ഇടതുപക്ഷ ബിരുദ പ്രചാരക സംഘം ഇടതുപക്ഷ ബിരുദ രാഷ്ട്രീയ സംഘം ഇവരൊക്കെ വിലയിരുത്തിയ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എന്താണ് നീതി ആയോഗ് തന്നെ ആധികാരികമായ കണക്കുകളുടെ കരുത്തിൽ ഇന്ത്യയോട് വിളിച്ചു പറയുകയാണ് യു പിയിൽ 14% തമിഴ്നാട്ടിൽ 24% കർണാടകയിൽ 17% മാത്രം വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കൂളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അവസരം കിട്ടുമ്പോൾ ഇന്ത്യയുടെ അനുഭവങ്ങളിൽ 94%-ത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സർക്കാർ സ്കൂളുകളല്ല ഇന്ത്യയിലെ ഒരു ഒറ്റ സംസ്ഥാനമേയുള്ളൂ ആ സംസ്ഥാനം നമ്മളുടെ കേരളമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നീതി ആയോഗാണ് ഇങ്ങനെ ഏതനുഭവം എടുത്ത് പരിശോധിച്ചാലും ഇപ്പൊ ടൂറിസം രംഗത്ത് നമ്മൾ കണ്ടു 1 കോടിയിലധികം വരുന്ന ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് കേരളം സന്ദർശിക്കുവാൻ ഈ കാര്യങ്ങളിൽ ഇങ്ങോട്ടേക്ക് വന്നത് വിദേശ ടൂറിസ്റ്റുകൾ വേറെയാണ് ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം സന്ദർശിക്കുവാൻ ഒഴുകിയെത്തിയ ടൂറിസ്റ്റുകളുടെ എണ്ണം 1 കോടിക്ക് മേലെയാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ തുടർച്ചയായ 3-ാം വർഷവും 2020, 2021, 2022 എന്നിങ്ങനെ തുടർച്ചയായി 3 വർഷവും സ്റ്റാർട്ടപ്പുകളിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം ടോപ്പ് പെർഫോമർ ആ റാങ്ക് കരസ്ഥമാക്കിയത് ബാംഗ്ലൂർ ഉൾപ്പെടുന്ന കർണാടകയല്ല ഒരു നാട്ടിൽ ഹൈടെക് സിറ്റി എന്ന് പേർ വിളിക്കപ്പെട്ട ഹൈദരാബാദ് ഉൾക്കൊള്ളുന്ന പ്രദേശമല്ല നമ്മുടെ കേരളമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏതു മേഖലയിലും അഭിമാനകരമായ നേട്ടങ്ങളുടെ കരുത്തോടുകൂടെ സൃഷ്ടിക്കപ്പെടുന്ന ആസൂത്രിതമായ പ്രതിസന്ധികൾക്കും പരിമിതികൾക്കും നടുവിലും നമ്മുടെ നാടിനെ കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടെ ലോകത്തിന് മുമ്പിൽ ഒരു അത്ഭുതം എന്നതുപോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ജീവിത സാഹചര്യവുമായി കിടപിടിക്കാൻ കഴിയുന്ന മനീഷാന്തസ്സുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഏതു മനുഷ്യനും ഉയർന്നു നിൽക്കുന്ന ശിരസിൽ അന്തസ്സോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാക്കി കേരളത്തെ പരിവർത്തനം ചെയ്യാൻ സമഗ്രതയിലും സൂക്ഷ്മതയിലും കേരളത്തെ അങ്ങനെ പുനഃസൃഷ്ടിക്കാനുള്ള അഭിമാനാർഹമായ ശ്രമങ്ങളിലാണ് ഈ രാഷ്ട്രീയ ശ്രമങ്ങൾക്കാകെ കരുത്തു പകരുന്ന ജനകീയ പ്രതിരോധ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നമ്മളേറെ കാത്തിരുന്ന നമ്മളുടെ ജാഥയുടെ നായകൻ CPIM സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി നമ്മുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പാലക്കാട് ജില്ലയിൽ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ സ്നേഹനിർഭരമായ വികാര വായ്പകൾ കലർന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വടക്കഞ്ചേരിയുടെ മണ്ണിൽ നമ്മളെ കാണുവാൻ നമ്മളുടെ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ വർത്തമാനകാല ഇന്ത്യക്ക് മുമ്പിൽ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ കരുത്തു തീർക്കുന്ന ഈ വടക്കഞ്ചേരിയുടെ ജനസഹസ്രങ്ങളുടെ സ്വീകരണവും സ്നേഹവും ഏറ്റുവാങ്ങുവാൻ നമുക്ക് നടുവിലൂടെ നമ്മുടെ ജാഥാ നായകൻ എത്തിയിരിക്കുന്നു ഉയർന്ന കരഘോഷങ്ങളോടുകൂടെ നമ്മളുടെ ജാഥാ നായകൻ സഖാവ് ഗോവിന്ദമാഷെ സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ.